ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നൈറ്റ് കെയർ റൂട്ടീൻ വിത്ത് ഇൻവേഷൻ മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാൻ പോകുന്നത്. ഈ മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. മുടി നമുക്ക് വളരുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നിൽക്കുകയാണ്, മുടിയിൽ തിക്നെസ് ഇല്ല, കനമില്ല, ഒരു ക്ലിപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല ചേച്ചിയെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഒരു വീഡിയോ ആണ്, നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ ഒരു നൈറ്റ് കെയർ റൂട്ടീനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചിലവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മൂന്നാല് ഡ്രോപ്സ് ഓയിൽ നമ്മൾ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് കൊടുക്കും, അതുപോലെ തന്നെ ഈരി കൊടുക്കുക, അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ കുറേ പേർക്ക് ഇട്ട് കെടുക്കാൻ നീരിറക്കം വരും, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് പറഞ്ഞു. അപ്പോൾ ഓയിലിന് പകരം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മെയിൻ ഒരു ഓപ്ഷൻ ആയിട്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സത്വയുടെ ഒരു നൈറ്റ് സെറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഹെയർ സെറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഹെയർ ഗ്രോത്ത് സെറം. ഇത് നമ്മൾ നൈറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു ഓയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു സെറം യൂസ് ചെയ്യാം. ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഈ സെറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഷൻ മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് അഞ്ചര തലദിവസം ഇങ്ങനെ രാത്രി എന്നും ഓയിൽ ചെയ്ത് കിടന്നതിൽ നെക്സ്റ്റ് ഡേ ഞാനിപ്പോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്റെ മുടി ആകെ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് ഓയിൽ തീരെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണോ ഈ ഒരു സെറം. ഇത് നൈറ്റ് സെറാണ്. നമുക്ക് ഇത് ഇനി എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നല്ലൊരു സ്മെൽ കേട്ടോ, ശരിക്കും നല്ല, അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. സ്മെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ചോ ആറോ ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ അഞ്ചോ ആറോ ഡ്രോപ്സ് എടുക്കണ്ട, ജസ്റ്റ് ആദ്യം ഒരു മൂന്ന് ഡ്രോപ്പ് യൂസ് ചെയ്യാം. എന്നിട്ട് സാധാരണ നമ്മുടെ ഫിംഗർ ടിപ്സിൽ എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മസാജ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കുറെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്യുക, സർക്കുലർ ആയിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു ചെയ്യുന്നേക്കാളും മുന്നായിട്ട് നിങ്ങൾ നൈറ്റ് കെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി. മുടി നന്നായിട്ടും ചീകി കൊടുക്കുക, വെടവെള്ള ചീർപ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചീകാൻ ശ്രദ്ധിക്കുക. അത് ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാത്തത്. എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നല്ല വെടവുള്ള ചീപ്പ് വെച്ചിട്ട് ചീക്കുക, അതിനുശേഷം നന്നായിട്ടും കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചിക്കോർത്ത് തീർക്കുക. അല്ലെങ്കിൽ ആദ്യം കൈ വെച്ചിട്ട് ചിക്കോർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചീപ്പ് വെച്ചിട്ടൊന്ന് ചീകി കൊടുക്കാം. ചീപ്പ് വെച്ചിട്ട് ചീക്കുമ്പോൾ അടിയിന്ന് മുകളിലോട്ട് ആയിട്ട് ചീക്കണം, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിലിന്റെ കൂടെ തന്നെ കുറച്ച് കാസ്റ്റർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്പൊ കാസ്റ്റർ ഓയിൽ കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ മുടി കുറച്ചും കൂടി തിക്കാവാനൊക്കെ കാസ്റ്റർ ഓയിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യാം. അപ്പൊ സെറം യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ആദ്യം ഒരു മൂന്ന് ഡ്രോപ്സ് എടുത്തു കഴിഞ്ഞു, നമ്മൾ നന്നായിട്ടും ഈ ഒരു ഭാഗത്താണ് നന്നായിട്ട് മുകളിൽ നന്നായിട്ടും മസാജ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഒരു ഒരു മിനിറ്റ് നേരം നന്നായിട്ട് മുകളിൽ ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുന്നിലോട്ട് മുടിയിടുക. അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം, മുന്നിലോട്ട് മുടിയിട്ടിട്ട് നിങ്ങൾ ഒരു മൂന്ന് ഡ്രോപ്പ് വീണ്ടും കൊടുക്കുക, എന്നിട്ട് ബാക്ക് സൈഡിലും കൂടി നന്നായിട്ട് മസാജ് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻവേഷൻ മെത്തേഡ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ്, അഞ്ച് പത്ത് മിനിറ്റ് വേണമെന്നില്ല, ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടും ഇൻവേഷൻ മെത്തേഡിലാണ് മസാജ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഇൻവേഷൻ മെത്തേഡ് നിങ്ങൾ നൈറ്റ് ടൈമിൽ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡബിൾ റിസൾട്ടാണ് കിട്ടുക. പ്രത്യേകിച്ചും ഈ ഓയിലോ അല്ലെങ്കിൽ ഈ ഒരു സെറം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സെറത്തെയും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് മുന്നിലോട്ട് മുടിയിടാം. മുന്നിലോട്ട് മുടിയിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഇൻവേഷൻ മെത്തേഡും കൂടി ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇൻവേഷൻ മെത്തേഡിലും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
അതിന്റെ അത് ചെയ്യാൻ പാടില്ലാത്തവരാരാണ്, അത് എപ്പോഴൊക്കെയാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻവെർഷൻ മെത്തേഡ് ചെയ്യാം. പ്രത്യേകിച്ചും തലകറക്കം, അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസ്, പിന്നെ ഈ പുറം വേദന, കഴുത്ത് വേദന, അങ്ങനെയുള്ളവരൊന്നും ഈ ഒരു ഇൻവെർഷൻ മെത്തേഡ് ട്രൈ ചെയ്യാൻ പാടില്ല. പിന്നെ ഇൻവെർഷൻ മെത്തേഡ് നമുക്ക് കിടന്നിട്ട് ബാക്കിലോട്ട് ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്ക് എപ്പോഴും ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡിൽ കുറെ പേർക്കും പെട്ടെന്ന് മുടി വളർന്നു എന്നുള്ള കുറെയൊക്കെ മനസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുറെ പേർക്കും ഈ ഇൻവേർഷൻ മെത്തേഡിൽ കുറെ മുടി വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മുടി വളർച്ച സ്റ്റോപ്പ് ആയി എന്നുള്ളൊരു ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇൻവേർഷൻ മെത്തേഡ് കാണാം. അപ്പൊ വീണ്ടും ഞാൻ 3 ഡ്രോപ്പ് ഓയിൽ എടുക്കുന്നുണ്ട്, ഓയിലല്ല സോറി സെറം എടുക്കുന്നുണ്ട്. 3 ഡ്രോപ്പ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ 3 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫിംഗർ ടിപ്സിലോട്ട് നന്നായിട്ട് ആക്കുക. ഇനി നമുക്ക് മുടി മുന്നിലോട്ട് ഇട്ടിട്ട് ആ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്യാം. അപ്പൊ ബാക്കിലോട്ട്, ബാക്കിലത്തെ ഈ ഒരു സ്കാൽപ്പിൽ നന്നായിട്ടും ഈ ഒരു സെറം ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മുടി ഒന്ന് ചെട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ ആദ്യം മുതലേ ചെട തീർത്ത് കൊടുക്കുക പതുക്കെ. അതിനുശേഷം സാധാരണ ഒരു വിടവുള്ള കോമ്പ് വെച്ചിട്ട് വീണ്ടും വീരി കൊടുക്കുക കേട്ടോ. ചെട പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്, എന്തായാലും നമ്മൾ താഴെ ഇട്ടിട്ട് മുടി നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ വീണ്ടും ചെട പിടിക്കും. അപ്പൊ വീണ്ടും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ, സാധാരണ നിങ്ങൾ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പൊ ഫ്ലാക്സ് സീഡിന്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾ ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു മോയ്സ്ചറൈസറും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നന്നായിട്ട് ഞാൻ നന്നായിട്ടും ചെട കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിവെക്കേണ്ട രീതി, രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കെട്ടിവെക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ പേര് പറയണു ഇങ്ങനെ ലൂസായിട്ട് കെട്ടിവെക്കുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും മൊത്തം അഴിഞ്ഞു പോകണമെന്ന്. സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഒരു ക്ലിപ്പാണ് ഞാൻ സാധാരണ ഇടാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി സാധാരണ ഇങ്ങനെ ഒരു ബണ്ണ് പോലെ ഇങ്ങനെ കെട്ടിവെക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മുന്നിലത്തെ മുടി ഉണ്ടല്ലോ, ഈ ഒരു മുന്നിലത്തെ മുടി എടുത്തിട്ട് ഈ ഒരു ബണ്ണ് ഇങ്ങനെ ആക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ക്ലിപ്പോ ഒന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ കണ്ടോ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് കൂടി ട്രൈ ചെയ്ത് നോക്കാട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് ഒരു ബണ്ണും കൂടിയും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിപ്പോ ബണ്ണോ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതും കൂടിയും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അങ്ങനെ ഊരി പോവാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ ഈ ഒരു നൈറ്റ് കെയർ റൂട്ടീൻ വിത്ത് ഈ ഒരു സെറം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ സെറം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.